നമസ്കാരം. കേരളത്തിന്റെ 65ാം ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ എല്ലാവർക്കും കേരള പിറവി ആശംസകൾ. കവി, ചിത്രകാരൻ, അധ്യാപകൻ, ലേഖകൻ, പ്രഭാഷകൻ എന്നീ മേഖലകളിൽ പ്രസിദ്ധനായ മുനീർ അഗ്രഗാമി സാറിനെ ആശംസകൾ നൽകുന്നതിനായി ക്ഷണിക്കുന്നു. സെന്റ് ഡൊമിനിക് കോൺവെന്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ പ്രിൻസിപ്പൽ സിസ്റ്റർ ജോയ്സി ഓപ്പി, അധ്യാപക സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഏറെ സന്തോഷത്തോടു കൂടിയാണ് നിങ്ങളുടെ സ്കൂളിലെ മലയാളം ക്ലബ്ബ് സനാതനം മലയാള വാരാഘോഷത്തോടനുബന്ധിച്ച് നടത്തിയ മത്സരങ്ങളിൽ പങ്കെടുത്ത കുട്ടികളെ അഭിനന്ദിക്കുന്ന ഈ പരിപാടിയിൽ ഞാൻ പങ്കെടുക്കുന്നു. നവംബർ 1 കേരളപ്പിറവിയാണെന്ന് എല്ലാവർക്കും അറിയാം. കേരളം 1956 നവംബർ 1 പിറന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് നാം ആലോചിക്കുമ്പോൾ അത് ഭാഷയുടെ അടിസ്ഥാനത്തിലാണ്. ഒരേ ഭാഷ സംസാരിക്കുന്നവർ എപ്പോഴും ഒരേ സംസ്കാരം കൈകാര്യം ചെയ്യുന്നവരാണ്, ഒരേ സംസ്കാരത്തിൽ ജീവിക്കുന്നവരാണ്. ഭാഷ തന്നെയാണ് സംസ്കാരവും വ്യക്തിത്വവും എല്ലാം. അതുകൊണ്ട് തന്നെ കേരളമെന്നാൽ മലയാളം എന്നുകൂടി ഒരു അർത്ഥമുണ്ട്. കേരളീയരായ നാം എല്ലാവരും മലയാളികൾ കൂടിയാണ്. അതായത് ഒരു ഭാഷ കൊണ്ട് ഒരേ ചരടിൽ കോർത്ത മുത്തുമണികളെ പോലെ ഒരു മനോഹരമായ മാലയുടെ അവിഭാജ്യ ഘടകങ്ങളാണ് ഓരോ മലയാളി. ഇവിടെ സെന്റ് ഡൊമിനിക് കോൺവെന്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മലയാള വാരാഘോഷത്തോടനുബന്ധിച്ച് നടത്തിയ വ്യത്യസ്ത മത്സരങ്ങൾ, കഥ പറയൽ, കവിതാലാപനം, മാതൃഭാഷയിലുള്ള പ്രസംഗം, കവിതാരചന തുടങ്ങിയവയൊക്കെ ഭാഷയോടും സംസ്കാരത്തോടും നമ്മുടെ ഏറ്റവും പുതിയ തലമുറയെ ചേർത്ത് നിർത്തുന്ന പരിപാടികളാണ്. അതുകൊണ്ട് തന്നെ ഈ സ്കൂളിലെ മലയാളം ക്ലബിലെ അംഗങ്ങളെയും ഭാരവാഹികളെയും അതിൻ്റെ കോർഡിനേറ്റർമാരെയും ഒക്കെ ഞാൻ പ്രത്യേകം ഓർക്കുന്നു. ഈ അവസരത്തിൽ അവരെ അഭിനന്ദിക്കുന്നു. അതോടൊപ്പം കേരളപ്പിറവിയോടനുബന്ധിച്ച് മലയാള വാരാഘോഷത്തോടനുബന്ധിച്ച് നടത്തിയ മത്സരങ്ങളിൽ പങ്കെടുത്ത എല്ലാ കുട്ടികളെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭിനന്ദിക്കുന്നു. മറ്റ് ഏത് സംസ്കാരവും ഏത് ഭാഷയും നാം പഠിച്ചാലും നമ്മുടെ ഉള്ളിൽ അനുഭവ വിനിമയത്തിൻ്റെ ഭാഷയായി മലയാളം അഥവാ നമ്മുടെ മാതൃഭാഷ നിലനിൽക്കുന്നതാണ് വാസ്തവം. ഒരിക്കൽ കൂടി എല്ലാ വിദ്യാർത്ഥികളെയും എല്ലാ മത്സരാർത്ഥികളെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. നന്ദി. മലയാളം ക്ലബ് സനാതനത്തിന്റെ ആഭിമുഖ്യത്തിൽ കേരള പിറവി ദിനത്തോടനുബന്ധിച്ച് നടത്തിയ മത്സരങ്ങളുടെ ഫലങ്ങൾ. നമസ്കാരം കൂട്ടുകാരെ, ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഒരു കൊച്ചു കഥയാണ്. കഥയുടെ പേര് വേടനും പരുന്തും. ഒരു കുതിരയും ഒരു കഴുതയും ഉണ്ടായിരുന്നു. നമസ്കാരം എല്ലാവർക്കും. കേരള പിറവി ആശംസകൾ. കൂട്ടുകാരെ, കേരളത്തിനെ കുറിച്ച് ഒരു കഥ കേൾക്കാം. കൂട്ടുകാരെ, കേരളപ്പിറവി ദിനത്തിൽ നമുക്ക് കേരളത്തെ കുറിച്ച് ഒരു കഥ കേട്ടാലോ? ചുമതല മഹർഷിയുടെയും രേണുകയുടെയും മകനായ പരശുരാമൻ.
എല്ലാവർക്കും തിമിരം, നമ്മൾക്കെല്ലാവർക്കും തിമിരം. കുറിപ്പിന്റെ മുത്തച്ഛൻ എന്ന കവിത. എവിടേക്ക് പോകുവാൻ, എവിടേക്ക് പോകുവാൻ, അങ്കണത്തൈ മാറ നിന്നാദ്യത്തെ പഴം ഒരു പാട്ടു പിന്നെയും പാടി നോക്കുന്നിതാ ചിറകൊടിഞ്ഞുള്ള കാട്ടുപക്ഷി. നമസ്കാരം പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ സംസ്ഥാനത്തിനും മലയാള ഭാഷയ്ക്കും സ്വാതന്ത്ര്യ ലബ്ധിയുടെ ജന്മദിനമാണ്. തമിഴിന്റെ കൈത്താങ്ങില്ലാതെ ചുവട് വെക്കുവാൻ മലയാളത്തിന് കഴിഞ്ഞത് വർഷങ്ങൾ കൊണ്ടാണ്. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മറ്റേനു പെറ്റമ്മ, തൻ ഭാഷ താൻ. മഹാകവി വള്ളത്തോളിന്റെ വരികൾ. നമസ്കാരം, ഇന്ന് ഞാൻ നമ്മുടെ മാതൃഭാഷയെ കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. മാതൃഭാഷയുടെ പ്രാധാന്യത്തെ പറ്റിയാണ് ഇനി ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. സനാതനം ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കേരളപ്പിറവിയോടനുബന്ധിച്ച് നടത്തിയ പരിപാടിയിൽ പ്രത്യേക ക്ഷണം സ്വീകരിച്ച് ആശംസകൾ നൽകിയ കവിയും ചിത്രകാരനും അതിലുപരി എഴുത്തുകാരനുമായ മുനിൽ സാറിന് പ്രത്യേക നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു.